الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم എന്നതിന സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങി വെച്ചത് ഇതാണ് ഇസ്തിആദത്ത് എന്ന് പറയും ആദ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ എന്താണ് എന്തോ ആയിക്കോട്ടെ ഒരു അപകടം അല്ലെങ്കിൽ ഒരു അനിഷ്ട കാര്യം അത് നമുക്ക് സംഭവിക്കാതെ രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് എത്തലിനാണ് പറയല് എന്ത് ആദ എന്ന് പറയും എന്തോ ആയിക്കോട്ടെ ഇവൻ ഇവൻ്റെ വിശ്വാസത്തിൽ അത് അനിഷ്ടകരമാണ് അപ്പൊ അത് സംഭവിക്കാതെ കണ്ട് എവിടെയെങ്കിലും ഒരു മോചനമാർഗം തേടിയിട്ട് ഒരു അഭയം പ്രാപിക്കൽ എന്ത് പറയും ആദ അപ്പൊ ഇവിടെ എന്താക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടാണ് തേടുന്നത് അപ്പൊ മറ്റുള്ള ഉപാധികളൊന്നും ഇവിടെ നടക്കുമോ ഇപ്പം എവിടെന്നെങ്കിലും മഴ കൊള്ളുന്നതെന്ന് ചോദിച്ചു മഴ കൊണ്ടാൽ നമുക്ക് പ്രയാസം തോന്നുമ്പോൾ നമ്മൾ എന്താക്കും മഴയില്ലാത്ത സ്ഥലത്തേക്ക് കയറുന്നു അപ്പം പല ഉപാധികളും സ്വീകരിക്കുന്നതിന് പകരം ഇവിടെ അള്ളാഹുവിനെ കൊണ്ടാന്ന് അഅൂദ ചോദിച്ചത് എന്തുകൊണ്ടാണത് അള്ളാഹുവിനെ കൊണ്ടുള്ള ഈ ആദ അല്ലാതെ വേറെ ഒരു ഉപാധികളും ഈ വിഷയത്തിൽ നടക്കൂല എന്നായി പറഞ്ഞു വരുന്നു കാരണം മിനസ് ശൈത്താന തർജീമ ചോദ്യം വേറെ ഒരു ഉപാധികളും അവിടെ നടക്കൂല അള്ളാഹുവിനോടുള്ള ഇസ്തിആദത്തല്ലാത്ത വേറെ ഒരു കാര്യവും ഈ ഫീൽഡിൽ നടക്കൂല വേറെ ഉപാധികൾ സ്വീകരിച്ചാലും കാക്കേണ്ടതല്ല തന്നെയാണ് അത് വേറെ കാര്യം മറ്റു ഉപാധികൾ സാധാരണ ഉപാധികൾ സ്വീകരിച്ചാലും ഈ അസ്ബാബുകൾ ചെയ്യേണ്ടത് അള്ളാഹു തന്നെയാണ് ഇവിടെ ഈ അസ്ബാബിനവിടെ സ്ഥാനമേ ഇല്ല എന്നാ പറഞ്ഞു വരുന്നു മനസ്സിലായില്ല ശൈത്താന്റെ ശത്രുവിനെ തൊട്ട് അതുകൊണ്ടാണ് പല കാരണങ്ങളുണ്ട് സാധാരണ ശത്രുവാണെങ്കിൽ ഏതെങ്കിലും മറ്റന്നാൾ എവിടെ നിന്നാണ് അത് വരുന്നത് എന്ന് നമുക്ക് നോക്കി നിന്നിട്ട് അതിന്റെ ഭാഗം കണ്ടുപിടിക്കാൻ കഴിയും ശൈത്താൻ ഏത് ഭാഗത്തുനിന്ന് വരുന്ന പ്രതീക്ഷിക്കേണ്ടത് എല്ലാ ഭാഗത്തിൽ കൂടിയും വരുന്ന സുമ്മലഹാത്തിയന്നഹും അവിടെ സൂറത്ത് ആറാഫത്തട്ട എത്രാമത്തെ പേജാന്ന് പറഞ്ഞ പതിനാറാമത്തെ ആയത്ത് നോക്ക് അനമ്പ് നോക്ക് ഇബലീസിനെ അവിടെ നിന്ന് ആട്ടി ഓടിച്ച് സുജോദ വിസമ്മതിച്ചപ്പോൾ ഇബലീസിനെ ആട്ടി ഓടിച്ചു എന്നിട്ടോ കാല ഫഹബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഇറങ്ങിപ്പോന്ന് പറഞ്ഞു നിനക്ക് ഇവിടെ കിബറ് കാട്ടാൻ അനുവാദമില്ല ഫഖ്റുജ് ഇന്നക മിന സ്വാഖിരി നീ ഏറ്റവും നിസ്സാരനാണ് നീ ഇറങ്ങി പോടാന്നുണ്ട് എന്താക്ക് ആട്ടി അപ്പൊ ഇപ്പൊ പറയുന്നു കാല അന്തിർണി ഇലാ യോമി യുബാസും ഖിയാമത്ത് നാള് വരെ എനിക്ക് ദീർഘായുസ നൽകണം എന്നാണ് അവന് എനിക്ക് ദീർഘായുസിന് ഒരു ലക്ഷ്യമുണ്ട് എന്താന്ന് എപ്പോഴും മനുഷ്യനെ ഹലാക്കാക്കില്ല അതല്ലാത്ത വേറെ ജീവിത ലക്ഷ്യം ആയിരിക്കില്ല ബ്രീസിനില്ല കാല ഫൈനക മിനൽ മുൻവരീൻ അത് അത് സംബന്ധിച്ചും കൊടുത്തു അപ്പം ഖിയാമത്തുനാള് വരെ ഇവൻ എന്താകൂല ചാവൂല ചാകാൻ വിചാരിച്ചാലും ചാവൂല അപ്പൊ ഏതെങ്കിലും വിധത്തിൽ ഇവനെ കൊന്നൊടുക്കാം എന്ന് വിചാരിച്ചാൽ ഇത് അവസാനിക്കുന്ന കാര്യമല്ല അപ്പൊ ഒരു കാരണമായി രണ്ടാമത് കാല ഫബിമ അഖ്വൈതനീല അഖ്റുദൻ ലഹും സിറാതകൽ മുസ്തഖീം ഞാൻ എന്താക്കും മുസ്തഖീമായ ഇവർ നേരെ പോകുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അവിടെ എല്ലാം ഞാൻ പോയിട്ട് ഇരുന്നിട്ട് വഴിതടസ്സം ഉണ്ടാക്കും അത് ചെയ്യാൻ വിടൂല അപ്പൊ എവിടെ നല്ല കാര്യമുണ്ട് സിറാത്തും മുസ്തഖീം എവിടെ ഉണ്ട് അവിടെയൊക്കെ ഞാനിരിക്കും എന്താക്കി സത്യം ചെയ്തിട്ട് അവനല്ല അഖ്റുദന്ന ലഹും ഇനി ഏതെല്ലാം ഭാഗത്തിൽ കൂടി വരും സുമ്മല ആത്തിയന്നഹും മിംബൈന ഐദീഹിം വമിൻ ഖൽഫിഹിം വാൻ നൈമാനിഹിം വാൻ ഷമാഇലിഹിം ഏതെല്ലാം ഭാഗത്തു കൂടി മുമ്പ് മിംബൈന ഐദീഹിം എന്ന് പറഞ്ഞാൽ മുമ്പിൽ പിന്നിലോ വമിൻ ഖൽഫിഹിം വാൻ നൈമാനിഹിം വലഭാഗത്തുണ്ട് വാൻ ഷമാഇലിഹിം നാല് ഭാഗത്തു കൂടിയുണ്ട് അതുകൊണ്ട് അതിലുള്ള അധികം ആളുകളെയും നിനക്ക് ശുക്ര ചെയ്യുന്നവരായിട്ട് കാണൂല എന്നാ പറഞ്ഞു അപ്പൊ ഏത് ഭാഗത്തിൽ കൂടി നാല് ഭാഗം അപ്പൊ ചുരുക്കത്തിൽ ഇവിടെയും പിശാചിന് വരാം
ഇവിടെയും പിശാചിൻ്റെ വരാം, ഇവിടെയും വരാം, ഇവിടെയും വരാം. അപ്പോൾ പിശാചിൻ്റെ നാല് ചുമൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ മനുഷ്യനുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എതിർത്തക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങെന്താക്കലും ഇങ്ങനെ വട്ടം കറങ്ങലാ, ഒരു തോക്ക് തന്നിട്ട് വെടിവെക്കാൻ വന്നാൽ ഇങ്ങനെ ചുറ്റിട്ട് വെടിവെക്കേണ്ടി വരാം. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗം വെച്ചിട്ടിട്ടുണ്ട്, ഒന്ന് മുകളിലും ഒന്ന് താഴിലും. എന്താണത്? ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷറാനി റളി അല്ല ഇബ്ന അറബി റളിയല്ലാഹു അൻഹു പിശാജ് പറ്റി ഇന്റർവ്യൂ നടത്തിയത്. നീ എന്തിനാടോ രണ്ട് ഭാഗം ഒഴിച്ചിട്ടുണ്ട്, നാല് ഭാഗത്ത് മാത്രം പറഞ്ഞെന്തേ? ആ അത് മേൽഭാഗത്തിൽ കൂടി വരാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നില്ല, മലായിക്കത്തിന്റെ കാവൽ പളിയപ്പോ അവിടെ ഉണ്ടായത് കൊണ്ട് എനിക്ക് വരാൻ കഴിയൂല. എന്നാ പിന്നെ താഴ്ഭാഗത്ത് കൂടി അന്നേരം കുമ്പടം കുമ്പടേണ്ടി വരൂലേ? ആ അതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഒട്ടാകെ ഉണ്ടായത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോ പറഞ്ഞു പോലും മുനാജാത്തിന്റെ പോകുമ്പോ ഇബ്ലീസ് ഒരു കാര്യം നിങ്ങൾ ഏൽപ്പിക്കാനുണ്ട്, എനിക്ക് തൗബ കിട്ടുമോന്ന് ചോദിച്ചാൽ മതി. ഇഹജാലിൽ കാണാം, മൂസ അലൈഹി സ്വലാം മുനാജാത്തെല്ലാം കഴിഞ്ഞ് അള്ളാഹു ചോദിക്കുന്നെന്തെന്ന്, ഒരു കാര്യം ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ടാകാൻ മറന്നു പോയിനാ. ഓ ശരി തന്നെ, ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തൗബ ഉണ്ടാകുമോന്ന്. ആ തൗബ തരാമല്ലോ, എന്ത് കാര്യം ചെയ്യണം? ആദം അലൈഹി സ്വലാം എൻ്റെ കബറിൻ്റെ അവിടെ പോയിട്ട് എൻ്റെ കൽപ്പന പ്രകാരം ഒരു സുജൂദ് ചെയ്താൽ എല്ലാ പ്രശ്നം തീർന്നു. ഇതാണ് ഉത്തരം. ഇബ്ലീസിന്റെ കാലത്തേക്ക് എന്താ മൂപ്പർ പറഞ്ഞ? ആദം അലൈഹി സ്വലാം എൻ്റെ കബറിൻ്റെ അവിടെ പോയിട്ട് ഒരു സുജൂദ് ചെയ്താൽ എല്ലാ പ്രശ്നം തീർന്നു കളയാന്ന് പറഞ്ഞു. ഓ ജീവിതകാലത്ത് ഞാൻ ചെയ്യായിട്ടല്ല, ഞാൻ ഇങ്ങനെ ആയത് ഇനി മെച്ചപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് വേണ്ട, എനിക്ക് തൗബ ഇതും വേണ്ട. അത്ര മാത്രമാണ് ഇവൻ്റെ കിബത്. അപ്പൊ താഴ്ഭാഗത്തെ കൂടി വന്നാൽ ചിലപ്പോൾ എന്താകും, മനുഷ്യന്റെ മുമ്പിൽ കുമ്പിടേണ്ടി വരും, അതുകൊണ്ട് വരൂല എന്നാ പറഞ്ഞു. മേൽഭാഗത്ത് മലായിക്കത്തിന് തടസ്സമുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനത്തൽ പിശാചൻ തൊട്ട് രക്ഷപ്പെടാൻ ഇപ്പൊ എന്തേ ഉള്ളൂ? അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കലേ മാർഗമുള്ളൂ. ഏത് ഭാഗത്തിൽ കൂടിയും വരും. അതാ ഇൻഷാ അല്ലാ, അത് ഷെയ്ത്താൻ ആരാന്ന് ഒരു കാലത്ത് വിശാലമായിട്ട് പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാ അടുത്ത് അതിനാക്കാണ ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഏറ്റവും വിശാലമായിട്ട് പറയുന്നുണ്ട്. അതെ അല്ല, അപ്പൊ ഇൻഷാ അല്ലാ അടുത്ത് വരൂ. ആരാണ് ഷെയ്ത്താൻ, എന്തുകൊണ്ട് റജീം എന്ന പേര് വന്ന് എല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലായ? ആ അള്ളാഹുനോട് കൊണ്ട് മാത്രം. അപ്പൊ ചോദിക്കും ഉറുക്ക് കെട്ടിയാ പറ്റൂലേന്ന്. ഉറുക്ക് കെട്ടിയ ചിന്ത അവൻ എടുക്കോ എന്ന്, എടുക്കോ എന്ന് പറഞ്ഞ അപ്പൊ ഇസ്തിഹാദത്ത് മനുഷ്യനിക്ക് വാജിബാണോ അല്ല സുന്നത്താണോ, ഇതാണ് ഒരു ഒരു മസാല. എന്തെങ്കിലും കുടിച്ചിട്ട് പോയിക്കും കണ്ടോ, എന്തെങ്കിലും ഇത് മധുരണ്ടോ? ആ ചില മഹാന്മാർ പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന ഫസ്തഈദ് കാവലിനെ തേടിക്കൊള്ളണം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ നോക്കുമ്പോൾ അതൊരു അമ്രാണ്, ഒരു കൽപ്പനയാണ്. അപ്പൊ കാവലിനെ തേടുക അവിടെ കൽപ്പന എന്നുള്ളത് രാജകൽപ്പനയായതിന്റെ പേരിൽ അത് എപ്പോഴും അമ്രാണ്, അമ്ര വാജിബാണ് എന്നാണ് ഒരു ഭാഗം ഉലമാഇന്റെ മദ്ഹബ്. മാത്രമല്ല അതിന്റെ ആവശ്യകത നോക്കിയാൽ എന്തുകൊണ്ട്, മനുഷ്യനിക്ക് എന്തെങ്കിലും കാര്യം നേരെ ചൊവ്വ ചെയ്യണമെങ്കിലോ നേരെ ചൊവ്വ ചിന്തിക്കണമെങ്കിലോ പറയണമെങ്കിലോ ഇവനൊന്ന് മാറ്റി നിർത്തിയാലേ ആകൂ. ആ ആവശ്യകത നോക്കുമ്പോഴും അനിവാര്യമായ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വാജിബാണെന്നാണ് ചില മഹാന്മാരുടെ അഭിപ്രായം. അതും ന്യായമുണ്ട്, നമ്മൾ തള്ളിക്കളയാവുന്നതല്ല. അതാണ് ജംഹൂറുല്ലുലമായി അലാനലിസ്തിആദത മുസ്തഹബ്ബത്തുൻ. ഭൂരിപക്ഷം ഉലമാഇന്റെ അഭിപ്രായം ഇസ്തിആദത്ത് മുസ്തഹബ്ബാണ്, സുന്നത്താണ് എന്നേ ഉള്ളൂ. ആ ലൈസത്ത് ബി മുത്തഹത്തിമത്തിൻ ജസ് മുതാരിക്കുക, ഒഴിച്ചാൽ കുറ്റക്കാരനാകാൻ മാത്രമുള്ള കർശനം ഇവിടെയില്ല. വഹക്കർ റാസിയുൻ നതായിബിൻ അബി റബാഹിൻ വുജൂബഹ ഫിസ്സലാത്തി വഖാരിജഹ കുല്ലമ അറാദൽ ഖിറാഅ. അതായിബിൻ അബി റബാഹ് റളിയല്ലാഹു അൻഹു, മുഹമ്മദിന്റെ ജീവചരിത്രം ഇവിടെ വിശാലമായിട്ട് മുമ്പ് ചർച്ച ചെയ്ത വിഷയം, താബിഈങ്ങളെ ചരിത്രം പറഞ്ഞ കാലത്ത്. ആ ഏഴാളെ നമസ്കാരത്തിലാവട്ടെ പുറമെയാവട്ടെ ഖിറാഅത്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് വേണം? ആ വാജിബാണ്. വൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാ, ഖിറാഅത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്താക്കിയിട്ടുണ്ട്, അള്ളാഹു തആല ആ കൽപ്പന പറഞ്ഞിട്ടുണ്ട്.
അതാ വഹത്തർ റസാസിയെ നേർത്തോയിൻ ബിലാഹിരിൽ ആയത്തി ഫസ്തഈദ് ബില്ലാ ഫസ്തഈദ് അമ്രല്ലേ അതാണ് അതിനെ തെളിവായിക്കൊണ്ട് ഉദ്ധരിച്ചത് ലാഹിറുഹു അൽ വുജൂബ് മാത്രമല്ല വബി മുവാദബത്തിൻ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മേൽ പതിവാക്കിയിട്ടുമുണ്ട് അപ്പൊ ഖിറാത്തുമായി എന്താണ് ബന്ധം ഖുർആനിന്റെ സന്ദേശങ്ങളും ശൈത്താന്റെ ആദർശവും തമ്മിൽ യോജിക്കൂല അപ്പൊ ഖുർആനിന്റെ ആദർശം കൂടെ സ്ഥിരപ്പെടുത്തണമെങ്കിൽ എന്താക്കണം ഇവൻ ആദ്യം ആട്ടിപ്പായിക്കണം ആട്ടിപ്പായിച്ചിട്ട് സ്ഥലം ക്ലിയറാക്കണം അതിനാണ് ഖിറാത്തുമായി മദ്യപിക്കാനുള്ള കാരണം അപ്പൊ മറ്റുള്ള ആവശ്യത്തിലും നേരത്തെ പറഞ്ഞല്ലോ ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ ഒരു ശണ്ടയോ ഒരു പ്രശ്നമോ രൂക്ഷമാവാതെ എന്താക്കണം അവിടെ വെച്ച് അവസാനിപ്പിക്കപ്പെടണമെങ്കിൽ അഴു തോന്നിയാൽ മതി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കൗലല്ലല്ലോ അത് വലിയൊരു ഹദീസല്ലേ അതന്നെ ഇനി വലി അന്നഹ തദ്റഉ ശർറ ശൈത്താൻ ഓരോ കാരണങ്ങളാ പറയുന്നു ഒന്ന് നഖലിയായ ദലീൽ പറഞ്ഞു ഫസ്തഈദ് എന്നുള്ള അംറ് പറഞ്ഞു ഇനി അഖലിയായ ന്യായമാ പറയുന്നത് വലി അന്നഹ യദ്റഉ ശർറ ശൈത്താൻ ശൈത്താന്റെ ശരീരിനെ തടുക്കുന്നു വമാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ ശൈത്താന്റെ ശരീരം നമുക്ക് പോയിക്കിട്ടാൽ നമുക്കൊരു നിർബന്ധമായ കാര്യമാണ് അതാക്കണമെങ്കിൽ ഇത് കൂടിയേ കഴിയും ഇതല്ലാത്ത വേറെ മാർഗവുമില്ല അങ്ങനെ വരുമ്പോൾ ഇതെന്തായി അനിവാര്യമായ ഒരു കാര്യത്തിന് അനിവാര്യമായ ഒരു കാര്യമായി മാറി അതാണ് മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ വലിയ അന്ന നിസ്യാദത്ത് അഹബത്തു കാരണം ഈ നിസ്യാദത്ത് ചെയ്താൽ നമുക്ക് എന്താ കൂടുതൽ സുരക്ഷിതം കിട്ടുകയും ചെയ്തു ഇതൊക്കെയാണ് അതിൻ്റെ ന്യായങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുഫിയദാലിക് ഇതെല്ലാത്തിനും പരിഹാരമായല്ലോ ഇനി ഇസ്തിആദത്തിനുള്ളിലെ ഓരോ രഹസ്യങ്ങളെ ഞാൻ പറയാൻ പോകുന്നു ومن لطائف الاستعاذة أنها طهارة للفم مما كان يتعاطاه من اللغو والرفث വായ കൊണ്ട് പല അനാവശ്യങ്ങളും മോശമായ കാര്യങ്ങളും മറ്റും സംസാരിക്കാറുണ്ട് അല്ലേ അതിനെ തൊട്ടിട്ട് നാവിന് ശുദ്ധീകരണമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ളത് ഇനി ആ നാവ് കൊണ്ടാണ് എന്താ ദിക്ര് ചെല്ലേണ്ടത് അപ്പൊ ദിക്രിന് വേണ്ടി എന്താക്കി ഇതിനെ മാലിന്യങ്ങൾ കളയാനുള്ള ഒരു ഉപാധി സ്വീകരിച്ചു وتطيب له ولي وهو لتلاوه كلام الله تعالى الله بنده كلام ഏറ്റവും പരിശുദ്ധമാണല്ലോ അതിനു വേണ്ടി നാവിനെ എന്താക്കി ഒന്ന് ശുദ്ധമാക്കി വെച്ചു വഹിസ്തിആദത്തും ബില്ലാഹ് അല്ലാഹുവിനെ കൊണ്ടുള്ള സഹായം തേടലാണ് കാരണം ഇതിന് വേറെ ഉപാധികളൊന്നുമില്ല എൻ്റെ തന്ത്രം കൊണ്ടോ എൻ്റെ ഓട്ടം കൊണ്ടോ എൻ്റെ ചാട്ടം കൊണ്ടോ വേറെ എന്തെങ്കിലും ഉപാധി കൊണ്ടോ ആരെക്കൊണ്ട് സഹായം തേടിയാലും ഇവിടെ ഒന്നും നടക്കൂല എന്നുള്ളത് പൂർണ്ണമായ അല്ലാഹു തആലക്ക് സമ്മതിച്ചു കൊടുക്കുകയാണ് ഇതിനുള്ളിലുള്ളത് വഅത്റാഫുൻ ലഹു ബിൽ ഖുദ്റ അതാ അല്ലാഹു തആലക്ക് മാത്രമേ ഇവനെ പിടിച്ചു കെട്ടാൻ സാധ്യമാകുകയുള്ളൂ എന്ന് സമ്മതിക്കുന്നു വലിൽ അബ്ദി ബിൽ ദുഅഫി വൽ അജസി അൻ മുഖാവമത്തി ഹാദൽ അദു ബിൽ അയീദ് ഈ ശപിക്കപ്പെട്ട ഈ പിശാചിനെ തൊട്ട് എനിക്ക് യാതൊരു ശക്തിയുമില്ല അതിൽ നിന്ന് മോചനം നേടാൻ എന്നുള്ള ഇവന്റെ പോരായ്മ സമ്മതിക്കലും കൂടി അക്കൂട്ട പാട്ടിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അല്ലദീ ലാ യഖ്ദുറു അലാ മൻഇഹി വദഫ്ഇഹി ഇല്ലല്ലാഹു അല്ലദീ ഖലഖഹു ഇവനെ സൃഷ്ടിച്ചവൻ ആരാണോ ആ റബ്ബിനല്ലാതെ ഇവനെ തടുക്കാനോ ഇവനെ നമ്മളെ തൊട്ട് അവനിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനോ സാധ്യമല്ല വലാ യഖ്ബലു മുസാനഅതൻ വലാ യുദാറാ ബിൽ ഇഹ്സാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മളെ വർഗത്തിൽപ്പെട്ട ശത്രുവാണെങ്കിൽ നല്ല പെരുമാറ്റം കൊണ്ട് അവനെന്താക്കും വശീകരിച്ചെടുത്തിട്ട് അവന്റെ ശത്രുത മാറ്റം നമുക്ക് കഴിഞ്ഞാഴ്ച വരുന്നുണ്ട് ഇതല്ല നീ ബൈനക ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം നിന്റെ അടുക്ക് അവൻ്റെ ഇടയിൽ ശത്രുത ഉള്ള ഒരാളെ നീ നല്ല പെരുമാറ്റം കൊണ്ട് എന്താക്കാൻ കഴിയും അവനെ മാറ്റിയെടുക്കാൻ കഴിയും അപ്പൊ നിന്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായി മാറും പക്ഷെ എന്താണ് നമുക്ക് കുറെ ക്ഷമയും കുറെ സഹനശക്തിയും കുറെ ആത്മ സംയമനമൊക്കെ അനിവാര്യമാണ് എന്ന് വരും ഉമാ വിലക്കാഹ ഇവിടെ അങ്ങനെ നല്ല പെരുമാറ്റം കാഴ്ച വെച്ചിട്ട് അവനെ വശീകരിച്ചേക്കാന്ന് വെച്ചാലും നമുക്ക് കൊടുത്ത് കഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒരു പ്രതികരണവും നല്ല നിലക്ക് കിട്ടൂല മനസ്സിലാകുന്നുണ്ടാ അതാണ് മറ്റേ സ്ഥലത്ത് പറഞ്ഞത് നിന്റെ ഇടയിലുള്ള മനുഷ്യ ശത്രുവാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മാറും അതേ പിശാചാണെങ്കിൽ ഇതേ മാർഗമുള്ളൂ എന്നല്ല നമുക്ക് കഴിഞ്ഞ ആഴ്ച വിശാലമായി ചോദിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി
ബിഖിലാഫിൽ അദബ് മിൻ നവലിസ കമാ ദല്ലത അലാ ദാലിക ആയത്തു മിനൽ ഖുർആനി ഫീ സലാസി മിനൽ മസാനി. ആവർത്തിച്ചു വന്ന മൂന്ന് ആയത്തുകൾ കഴിഞ്ഞാഴ്ച മോദി വെച്ചിട്ടുണ്ട്. മറന്നുപോയാ? മൂന്ന് സ്ഥലത്ത് ഇതേ അർത്ഥമുള്ള ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, ഒന്ന് ഖുദിൽ അഫ്വ വൽ അംറു ബിൽ മുർഫി വഅരിൽ അനിൽ ജാഹിലീൻ, അത് സാധാരണ ഇടപാട്. വഇമ്മാ യന്തഗന്നക മിന ശൈത്വാനി നസ്ഖ് ഫസ്തഈദ് ബില്ലാഹ് ഇന്നഹു സമീഉൻ അലീം, അത് പൈശാചികമായ ശത്രുവിനോട്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യാ നഹ്നു അഅ്ലമു ബിമാ യസിഫൂൻ, അതായത് സാധാരണ ശത്രുക്കളോട്. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ളൂൻ എന്നുള്ള പൈശാചികമായ രംഗത്ത് അള്ളാഹുവിനോട് കാവലിനെ നടത്തും. രണ്ട് സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. അതായത് മനുഷ്യ ശത്രുക്കളോട് സംബന്ധിച്ചാ പറഞ്ഞത്, അവന് മാറ്റിയെടുക്കാൻ കഴിയും. നിങ്ങൾ നല്ല സ്വഭാവം അങ്ങോട്ട് കാഴ്ച വെച്ചാൽ എന്താക്കാം, അവനെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അതേ വശത്ത് വൈമാ യന്തകന്നക മിന ശൈത്താനി നസ്വും ഫസ്തഈദ് ബില്ലാ. അപ്പൊ മൂന്ന് സ്ഥലത്തും എന്തേ ഉള്ളൂ, ശൈത്താനോട് ഇസ്നാദത്തല്ലാതെ വേറെ ഒരു പോംപടിയില്ല. വഖാല തആല ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ എന്ന് അല്ലാഹു തആല അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, അവൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാവരെയും കീഴ്പ്പെടുത്തും, മുമ്പിൽ കൂടി പോകും, നാല് ഭാഗത്തിൽ കൂടിയും പോകും, ഒരാളെയും നിനക്ക് നന്ദി കാട്ടുന്നവരായിട്ട് കിട്ടൂല എന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പൊ അള്ളാഹു തആല കൊടുത്തത് എന്റെ ഇബാദ് ഉണ്ട്, എന്നെ കൊള്ള ചെറുക്കപ്പെട്ട ഇബാദ്, അവർക്ക് അവരെ മേലിൽ നിനക്കെന്തില്ല, യാതൊരു അധികാരമില്ല, നിന്റെ ഒന്നും ഒരു തക്കടിയും ചെലവാകൂല എന്നാ പറഞ്ഞോടത്ത്. അപ്പൊ ഇവിടെ എന്തുണ്ട്, ശൈത്താനെ തൊട്ട് അഭയം കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് കാവലിനെ തേടൽ ഒന്ന്, ഈ ഇബാദിന്റെ കൂട്ടത്തിൽ പെട്ടിരിക്കണം. അതവിടെ പോകുമ്പഴി ഇബാദിന്റെ അവിടെ എന്തേ ഉള്ളൂ, എനിക്ക് യാതൊരു ഹൗലും കൂപത്തും കഴിവും ഒന്നുമില്ല, ഒരു അസ്ബാബ് കൊണ്ടും എനിക്ക് രക്ഷയില്ല എന്നുള്ളതാണ് ബോധ്യം. എല്ലാം 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 എനിക്കില്ലായ്മ മുതൽ തുടങ്ങിയിട്ട് എല്ലാം ഓരോ ജഹലിനും തരേണ്ടത് റബ്ബാണ് എന്നുള്ളതാണ് അതിൻ്റെ റുബൂബിയത്തിൻ്റെ വശം. ഇതെൻ്റെ ചെറിയ ഒരു ഒരു ഫോർമുലയാണ്, മനസ്സിലാകുന്നുണ്ടോ? ലാ ഹൗല വലാ കൂബത്താന്ന് എന്ന് പറഞ്ഞാൽ വിഭൂതിയത്തായി, ഇല്ലാ ബില്ലാഹി റുബൂബിയത്തു. അപ്പോൾ ഇബാദി എന്ന് പറഞ്ഞ ആ അബദുണ്ടല്ലോ, ആ അബദിന്റെ പട്ടയിൽ നമുക്കൊരു മെമ്പർഷിപ്പ് കിട്ടി, അതുകൊണ്ട് എല്ലാം തേഞ്ഞു എന്നെല്ലാം തീർത്ഥം. ഈ വിശ്വാസം അനുസരിച്ച് എന്താകണം, എല്ലാം ജീവിതം മുഴുവനും ചിട്ടപ്പെടുത്തി വേണം, അത് മറ്റൊരു കാര്യം. എനിക്ക് ഹൗലില്ല, കൂബത്തില്ല, എനിക്കൊരു ശക്തിയുമില്ല, എൻ്റെ അടുത്തൊന്നുമില്ല, ഞാനും ഇല്ല. അതല്ലേ അബുദ് എന്ന് പറഞ്ഞാൽ ഞാൻ വട്ടപൂജ എന്നല്ലേ പണ്ടർത്ഥം വെച്ചിരുന്നു. പണ്ടേ അടിമ അടിമ എന്ന് അർത്ഥം വെക്കും. എന്താ അടിമ എന്ന് ചോദിച്ചാൽ പിന്നെയും പറയും അബുദ് എന്ന് പറയും. എന്താ അബുദ് എന്ന് ചോദിച്ചാൽ പറയും അടിമാണ്. എന്താ അർത്ഥം, എന്റെ വുജൂദോ എന്റെ അതുമോ എന്റെ ഈജാദോ ഇന്താദോ എന്റെ എന്താന്ന് ഹൗലോ കൂമ്പത്തോ എന്റെ നഫ്ഹോ ഉറോ മൗത്തോ ഹയാത്തോ ഒന്നും തന്നെ എന്റെ മേലിലില്ല, മറ്റൊരുത്തന്റെ വക്കൽ നിന്ന് കിട്ടിയെങ്കിലേ ഉള്ളൂ എന്നുള്ള ആ വിശ്വാസത്തിനാണ് ഉബൂദിയത്ത് എന്ന് പേര്. അതാണ് ഇവിടെ ഇസ്നാദത്തിൽ കൂടി നടന്നത്. അതിൻ്റെ ഒരു അതിനുള്ളിൽ പരോക്ഷമായി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം എന്താകും, എൻ്റെ ഇബാദിൻ്റെ മേലിൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ല എന്ന് പറഞ്ഞാൽ അധികാരം ഇല്ല എന്ന് പറഞ്ഞ പട്ടികയിൽ നമ്മൾ പെട്ടു കഴിഞ്ഞല്ലോ. അവധുവില്ലായി വഖദ് നസലത്തിൽ മലായികത്തിൽ മുക്കാത്തലത്തിൽ അതുവിൽ ബഷരിജി, ബഷരിയായ ശത്രുവിനോട് പോരാടാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല മലായികത്തിന് ഇറക്കിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ 5000 മലായികത്തിന് ഇറക്കി. അപ്പൊ ഫമൻ ഖതലഹു അബ്ദുല്ലാഹിനിയു കാന ഷഹീദൻ, ഈ പരസ്യമായ അതുമുണ്ടല്ലോ, അവന്റെ കയ്യാൽ ആരെങ്കിലും മരിച്ചാൽ അവന്റെ പേര് ഷഹീദ് എന്നാ പേര് പറയുന്നു. അതേ അവസരത്തിൽ ഷൈത്താന്റെ ചതിയിൽപ്പെട്ട് ഫമൻ ഖതലഹു അബ്ദുൽ ബാത്തിനു കാന തരീദൻ, പിശാചിനാൽ കൊല്ലപ്പെട്ടാൽ അവന്റെ പേര് ഷഹീദ് എന്നല്ല തരീദ് എന്നാ പേര് പറയുന്നു. വമൻ ഖലബഹു അബ്ദുല്ലാഹിനിയു കാന മഹ്ജൂറൻ, ബാഹ്യരായ ശത്രു ഉണ്ടല്ലോ, പ്രത്യക്ഷമായ ശത്രു ഒരാളെ കീഴടക്കി കഴിഞ്ഞാൽ അവന് ഇവനെന്താക്കും, കൂലി കിട്ടുന്നുണ്ട്. അതേപോലെ പിശാചിന്റെ വലയത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ കൂലിയല്ല, കാല മഫ്തൂറൻ അവ മൗസൂറൻ, ഇവനാകെ ഫിത്തിനേലും പെട്ട് കുറ്റക്കാരനായി മാറും. വലമ്മ കാന ശൈത്താനു യറൽ ഇൻസാന മിൻഹൈസു ലാ യറാഹു, ഇതിന് മറ്റൊരു കാരണം എന്താ പറഞ്ഞത്, പിശാചിനെ അങ്ങോട്ട് നോക്കിയാൽ കാണൂല. ഇന്നഹും യറ എന്താണ്,
ഏതാ കൊടുത്തട്ടെ? ഇന്നഹു യറാകും ഹുവ വഖമീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. ആരാ കൊടുക്കുക? അടുത്തുള്ളത് ശിക്ഷയുടെ പറയാൻ പണ്ടാര വേഗം കണ്ടുപിടിക്കുന്ന രണ്ടല്ലേ കിട്ടി. 153-ാമത്തെ പേജിൽ നോക്കൂ. يَا بَنِي آدَمَ لَا يَفْتِنَنَّكُمُ الشَّيْطَانُ كَمَا أَخْرَجَ أَبَوَيْكُم مِّنَ الْجَنَّةِ. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതിന് കാരണം ഉണ്ടാക്കിയതവനല്ലേ? അതുകൊണ്ട് അവനെ വളരെ സൂക്ഷിച്ചോളണം, ഫിത്നയിൽപ്പെട്ടു പോണ്ട. يَنْزِعُ عَنْهُمَا لِبَاسَهُمَا لِيُرِيَهُمَا سَوْآتِهِمَا. അപ്പുറം നോക്കിയേ. إِنَّهُ يَرَاكُمْ هُوَ وَقَبِيلُهُ مِنْ حَيْثُ لَا تَرَوْنَهُمْ. അവനും അവന്റെ സഖ്യവും എല്ലാവരും നിങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, നിങ്ങൾ അവനെ കാണൂല. അപ്പോൾ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവന്റെ കയ്യിൽ പിടിപിടും, ഇങ്ങനെ അങ്ങോട്ട് അവനെ കാണൂല. അപ്പൊ ഇതാണ് നമ്മ പരാജയത്തിന്റെ ഒരു കാരണം. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തേ ഉള്ളൂ, അള്ളാഹുവിനെ കൊള്ള ചേരാമെന്നല്ലാതെ വേറെ ഒരു വകുപ്പും ഇല്ല. അള്ളാഹിനെ കൊള്ള ചേർന്നാൽ എന്തായി? അവബോധ്യത്തെ സംബന്ധിച്ച് നീ എന്താണ് എന്റെ അടുത്ത് വന്നത്? ഒരു ഹൗലും കുപോത്തും ഇല്ല പർശന. നീ അല്ലാതെ ഒരു മാർഗം ഇല്ല. ലാ മൽജാ മിനല്ലാഹി ഇല്ലാഹിലേക്ക്. ഇനി അഊദു ബില്ലാഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അസ്തജീറു ബി ജനാബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അൻ യദുറനി ഫീ ദീനീ ഔ ദുനിയായ. ദീനിന്റെ വിഷയത്തിലാവട്ടെ, ദുനിയാവിന്റെ വിഷയത്തിലാവട്ടെ, അല്ലെങ്കിൽ ഔ യസുദ്ദനി അൻ ഫീ മാ ഉമിർതു ബിഹി, എന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം ചെയ്യലിന് തടസ്സമുണ്ടാക്കലിന് തൊട്ടാവട്ടെ, ഔ യഹസ്തനി അലാ ഫീ മാ നുഹീതു അൻഹു, വിരോധിക്കപ്പെട്ട കാര്യം ചെയ്യലിലേക്ക് അവൻ വലിച്ചിറക്കൻ, ഇതിനെത്തൊട്ടെല്ലാം എന്താകുന്നു ഞാൻ നിന്നോട് കാവലനത്തോടുന്നു. ഇതൊക്കെയാണ് അവൻ ചെയ്യൽ. ഒന്നിക്ക് നീനൽ ബുദ്ധിമുട്ടാക്കും, അല്ലെങ്കിൽ ദുന്യാവിൽ ബുദ്ധിമുട്ടാക്കും. ദുന്യാവിൽ ബുദ്ധിമുട്ടാക്കലില്ലേ, കുടുംബം തകർക്കും, സ്നേഹബന്ധം തകർക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ ഇഷാദിൻ്റെ വ്യക്തിജി വന്ന അവസരത്തിൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായി നമ്മത് അല്ലേ. എന്ന് പറഞ്ഞിട്ട് നേരം വെളുത്തപാടെന്താക്കും, കടലിൻ്റെ മേലെ ഒരു ഈടം സ്ഥാപിച്ചിട്ട് ഇബലീസയുടെ അധ്യക്ഷത്തിലടക്കിരിക്കും. എന്നിട്ട് സൈന്യങ്ങളൊക്കെ എത്തിച്ചിട്ട് ഓരോ ഡ്യൂട്ടിക്ക് വിടും. എന്നിട്ട് ആരൊക്കെ എവിടെ പോയി എന്തൊക്കെ ചെയ്തു എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും തിരിച്ചു വരുന്നു. ഞാൻ ഇന്നത് ചെയ്ത് ഒരു ചുക്കുമായിട്ടില്ല പോ, എന്താക്കി ഇന്നതാക്കി. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർ തമ്മിൽ എന്താക്കി, ഞാനൊരു അടി ഉണ്ടാക്കിയിട്ടാ വരുന്ന അടി. നീ എന്താ ചെയ്തത്? ഭാര്യാഭർത്താക്കന്മാർ സൗഹാർദ്ദത്തിൽ കഴിയുന്ന രണ്ട് കുടുംബമുണ്ട്, അവിടെ പോയിട്ട് എന്താക്കി, ചിന്തിപ്പുണ്ടാക്കിയിട്ട് അവിടെ എന്താക്കി, പരസ്പരം കണ്ടാമുണ്ടാത്ത ചുറ്റുപാട് ഉണ്ടാക്കി തീർത്താ ആടി. ഇവനിക്ക് കൊടുക്കേണ്ട സമ്മാനം ഇവനാ കൊടുക്കേണ്ടത്. എന്നിട്ട് അവനെന്താക്കും, ഫൽതതമഹു, അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്ന അവനെ സമ്മാനം കൊടുത്തിട്ടു. അപ്പൊ ദുന്യവ്യായ കാര്യത്തിലെല്ലാം വിത്തിനുണ്ടാവും. കൽപ്പിക്കപ്പെട്ട കാര്യം ചെയ്യുമ്പോ പിന്നെ ചെയ്യാം. ഏ അയ്യാല സ്വലാന്ന് പറഞ്ഞു, മണിത്ര 12 3.5 മണി വരെ സമയമുണ്ട്. ഇപ്പൊ എന്തിനീ പണിക്കിരിക്കുന്നു? അതിനടക്കം തന്നെ പണി തീർക്കാം അല്ലേ? എല്ലാ അവലോക്തനല്ലേ, എന്നാ നീ കിരിച്ചോ, വേഗം തീർക്കണേ. ഇന്നിങ്ങനെയാക്കിയാൽ മതി, ആ തസ്ബീഹിനെ കുറച്ച് കുറച്ച് പിടിക്കണം. ഇതാണ് വയുഹഫിഫുൽ ഇമാമു, ഇമാമ് തഫീഫാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തഫീഫാക്കണം എന്നാ തരികടിയാക്കണമെന്നല്ല ഞാൻ അർത്ഥം. റുക്കോയിലെ സോജോദിനം ധാരാളമായി ഏറ്റി ചെല്ലാനുള്ള കുറെ അതുക്കാറുണ്ട്, അതൊന്നും ഇമാമത്ത് തീർക്കുന്നതാണ് ചെല്ലണ്ടെന്ന് അപ്പറിന്റെ അർത്ഥം. അള്ളാഹുക്കും റസൂലിനെ ഹക്ക് കൊടുക്കണ്ടെന്നാ, അള്ളാഹുക്ക് വേണ്ടി ഒരു തസ്ബീഹ് അല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്ക് മാനിച്ചിട്ട് 3 തസ്ബീഹ് അല്ലണം. അപ്പൊ അല്ലാഹു റസൂലിന്റെ ഹക്ക് കട്ടൊന്നാ വലിയ ഹഫീഫിന്റെ ഇമാമിന്റെ നബി പറഞ്ഞതിന്റെ അർത്ഥം. റുക്കോവിനെ സോജോദിലും 11 വരെ തസ്ബീഹ് ഉണ്ട്, വേറെ ഹക്കുമാക്കാനല്ല ബുദ്ധിമുട്ടൊക്കെ നീട്ടി പറഞ്ഞ് നിക്കറുണ്ട്.
അതൊന്നും ഇമാമ ചെയ്യേണ്ട കാരണം വഴിപാക്കന്മാരുണ്ടാകും, ബുദ്ധി ബുദ്ധിമുട്ടുകാരുണ്ടാകും, രോഗികളുണ്ടാകും. അതുകൊണ്ട് അവരെ കെയർ ചെയ്തിട്ട് നീ സംഗീതം നടക്കണ്ടോ എന്നാ പറഞ്ഞതിനർത്ഥം. അപ്പൊ വലിയ ഹാഫീസിനെ എന്താക്കി, അട്ടിമറിക്കണോ എന്നർത്ഥം വെച്ച്, ഇബാർത്തി തന്നെ അട്ടിമറിച്ച്. അതൊരു ചെയ്താനാണ് ഇബാറത്തും ഖുറാൻ ഇബാറത്തെല്ലാം കൊണ്ടപ്പോ അട്ടി മറിച്ചിട്ട് തന്നിഷ്ടത്തിന് അർത്ഥം വെക്കൽ എന്താന്ന്, അതൊരു പേര് വേറെ ചെയ്താൻ. അപ്പൊ ചെയ്താൻ അടിമുടി കൂടിയിട്ടുണ്ട്. ഷൈത്വാനെ തടുക്കാൻ അള്ളാഹു തആലാക്കല്ലാണ്ട് കഴിയൂല. വലിഹാദ അമറല്ലാഹു സുബ്ഹാനഹു വതആല ബി മുസാനഅത്തി ഷൈത്വാനിൽ ഇൻസി. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചൈത്താനായവർ എന്താക്കാം, നമുക്ക് സ്ഥല സ്വഭാവം കൊണ്ട് എന്താക്കാം, അവനെ കീഴ്പ്പെടുത്തിയിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പൊ മുദാറാത്തി എന്നിങ്ങനെ നബി ഇസ്ദായിൽ ജമീൽ ഇലൈഹി, അവനിലേക്ക് നല്ല സ്വഭാവം കാഴ്ചവെച്ചുകൊണ്ട്, എന്നാ ലി അറുദ്ദഹു തബഅഹു അമ്മാഹു അഫീഹി മിനല്ലാദ, ശല്യം ചെയ്യുന്നതൊട്ട് ഓൻ പിന്മാറും. വാമറബൽ ഇസ്തിആദത്തു ബിഹി മിൻ ശൈത്താനിൽ ജിന്നി, ജിന്ന് വക്കൽ നിന്നുണ്ടാകുന്ന ശൈത്താനത്തോട്ട് കാബലിനെ തടാനേ വന്നിട്ടുള്ളൂ. വേറെ ഒരു പരിപാടി അവിടെ നോക്കില്ല. എന്തുകൊണ്ട് ഇല്ലയെന്നോ ലാക്കുമ്പിൽ നിസ്ബത്തൻ എന്തെങ്കിലും സംഖ്യ തന്നേക്കാം, നമുക്ക് ഒത്തുതീർപ്പാക്കാം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. വല യുഅസ്തിറു ഫീഹി ജമീലൻ, ഒരു നല്ല ഒരു സംസാരമോ നല്ല പെരുമാറ്റമോ അവന് കാഴ്ച വെച്ചാലും അതും സ്വീകാര്യമല്ല. കാരണം ലിയന്നഹു ശരീരം ബിത്തബ, അവൻ്റെ പടക്കപ്പെട്ടത് തന്നെ മനുഷ്യൻ്റെ ശത്രുവായിക്കൊണ്ട് ദോഷം കൊണ്ട് നിറക്കപ്പെട്ടവനായിട്ടാണ്. വലാ യക്കുഫു അങ്ക ഇല്ലല്ലതീ ഖലഖഹു, സൃഷ്ടാവനല്ലാതെ അവനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അത് മനസ്സിലായില്ലേ? ഇനി ഈ ഷൈത്വാൻ 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 എന്ന് പറഞ്ഞ എന്താ സാധനം, അറബി ഭാഷയിൽ ഷത്വന എന്നതാണ് അതിൻ്റെ അസലി. ചിലർ ഷാത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നൂൻ അതിൽ പെട്ടിട്ടില്ല. ഷൈത്വാൻ എന്ന് പറഞ്ഞതിൽ നൂനുണ്ട്, അപ്പൊ ഷത്തനയാണ് അസലി. ഷത്തന എന്ന് പറഞ്ഞാൽ ദൂരത്തായി, അപ്പൊ നൂന് അസലാണ്. അതുകൊണ്ടാണ് ഷൈത്വാനൻ ഷൈത്വാനം മരീതാന്നുള്ളത്, ആ നൂന് തന്മീം വരുന്നുണ്ടല്ലോ, അപ്പൊ നൂൻ അസലിയാണ്. അപ്പൊ ദൂരപ്പെട്ടു പോയി. അപ്പൊ മനുഷ്യന്റെ പ്രകൃതിയുമായി അവന്റെ പ്രകൃതി എന്നുണ്ടല്ലോ, ഖിൽഖത്ത് തന്നെ ദൂരത്താണ്. അതോടൊപ്പം മനുഷ്യന്റെ സ്വഭാവത്തിൽ നിന്ന് ദൂരത്താണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന് അടുപ്പിക്കുന്ന ഏത് മാർഗമുണ്ടോ അതിൽ നിന്നെല്ലാം ദൂരത്താണ്. അപ്പൊ ദൂരത്താവുക എന്ന അർത്ഥം വരുന്ന ശത്തനയിൽ നിന്നാണ് എന്താക്കി ഷൈത്വാൻ എന്ന ആ പേര് വിളിച്ചത്. ദൂരത്താക്കപ്പെട്ടവൻ അതാ എന്ന് പറഞ്ഞില്ലേ. അതാ ഇനി പറയാൻ പോകുന്നത്, ഈ ഷൈത്വാൻ എന്ന് പറഞ്ഞാൽ അതാ മുസ്തഖും മിനൽ ബുഹതി അല സഹീഹി വലിഹാദ യുസമ്മൂന കുല്ലമൻ തമറദ മിൻ ജിന്നിയിൻ വ ഇൻസിയിൻ വ ഹവാനി ഷൈത്വാനാ. അപ്പൊ ഷൈത്താൻ എന്നുള്ളത് ഒരു വ്യക്തിന്റെ പേരല്ല, ഒരു സ്വഭാവത്തിന്റെ പേരാണ്. കള്ളൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിന്റെ പേരാണോ? ആരാണോ മോഷം നടത്തുന്നത് അവനെല്ലാം കള്ളനാണ് എന്നതുപോലെ, അത് ആരാണോ അള്ളാഹുവിനെ തൊട്ടകന്നത്, ആരാണോ അള്ളാഹുവിനെ തൊട്ട് അകറ്റുന്നത്, ഏതാരാണോ ഏത് വസ്തുവാണോ നല്ലതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്, അതെല്ലാത്തിനും പറയാവുന്ന ഒരു വസ്പാണ് ഏത് ഷൈത്വാൻ. സ്വന്തം പേര് വേറെ അങ്ങനെ ഉണ്ടാവും. കള്ളൻ എന്ന് പറഞ്ഞത് കക്കുന്ന ആള്, ആര് കട്ടാലും കള്ളനാണ്. അപ്പൊ എനിക്ക് എന്തെല്ലാം മറ്റൊരു പേരുണ്ടാവും, അതിന്റെ ഇസ്മലമല്ലത്. ആ അതുകൊണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ഷൈത്വാൻ എന്ന് വസ്പ് പറയാവുന്നവരുണ്ട്, മൃഗങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവാം, ജമാദാത്തിന്റെ കൂട്ടത്തിലും ഉണ്ടാവാം, എല്ലാത്തിലും ഉണ്ടാവാം. നോക്ക്, ഖാല അല്ലാഹു തആല വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ, എല്ലാ നബിമാർക്കും ഞാൻ ശത്രുവിനെ ആക്കിയിട്ടുണ്ട്. ആരല്ലാന്ന്, ഷയാത്തീനൽ ഇൻസി വൽ ജിന്നി, ഇൻസുകളിൽ നിന്നുള്ള ഷയാത്തീൻ. ഷൈത്താന്റെ ബഹുവചനമാണ് ഇത് ഷയാത്തീൻ. അതുപോലെ ജിന്ന് വർഗത്തിൽ നിന്നുള്ള ഷയാത്തീൻ, അവ രണ്ടുമുണ്ട്. മനുഷ്യന്മാരിൽ നിന്നുള്ള ഷയാത്തീനെ തൊട്ടും ജിന്ന് വർഗത്തിൽ നിന്നുള്ള ഷയാത്തീനെ തൊട്ടും നീ അള്ളാഹുവിനോട് കാവലം തേടണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹദീസിൽ എന്തായി, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചൈത്താനി, ആ കൂട്ടത്തിലും ഉണ്ട്.
ഫഖുൽതു അബൂദർ തങ്ങൾ പറയുന്നു അവലൈസലിൽ ഇൻസി ശയാത്ത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ശയത്താന്മാരുണ്ടാകുമോ എന്ന്. കാല നഅം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ഈ പറയപ്പെട്ട ഓസ്ഫ് ഉണ്ടായാൽ മതി ഖൈറിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ ഖൈറിനെ തൊട്ട് അകറ്റി ശയത്താനാണ്. وفي صحيح مسلم ان نبي ذر رضي الله عنه அப்ப രണ്ടാമത്തെ ഹദീസ് ആയത്ത് കൊണ്ടന്ന് കിട്ടി മനുഷ്യന്മാരിലും ജിന്നിലും ഉണ്ട്. ഹദീസ് കൊണ്ടന്ന് കിട്ടി മനുഷ്യന്മാരിലും ജിന്നിലും ഷൈത്താൻ ഉണ്ട് എന്ന് കിട്ടി. മൂന്നാമത്തെ നോക്ക്. قال رسول الله صلى الله عليه وسلم يقطع الصلاه المراه والحمار والكلب الاسود നിങ്ങൾ നിക്കിച്ച് കൊടുക്കുന്ന അവസരത്തിൽ എന്താക്കി അതിന് മുമ്പിലേ കൂടി ഒരു പെണ്ണ് പോയി നമസ്കാരത്തിന്റെ ഭംഗം പറ്റൂ. അതുപോലെ കഴുത പോയി കറുത്ത നായി പോയി. ഫഖുൽതു യാ റസൂലല്ലാ മാ ബാലുൽ കൽബിൽ അസ്ബദി മിനൽ അഹ്മരി വൽ അസ്ഫർ ചുവന്ന നായയുണ്ട് മഞ്ഞ നായയുണ്ട് അതിനൊക്കെ വിട്ടിട്ട് കറുത്ത നായി എന്നതിന് പറയാനുള്ള കാരണം എന്താണെന്ന്. ഖാല അൽ കൽബുൽ അസ്ബദ് ശൈത്താൻ അപ്പോൾ എന്താ ഹൈവാനാത്തിന്റെ കൂട്ടത്തിൽ ശൈത്താൻ ഉണ്ട് എന്ന് വന്നു. പെണ്ണുങ്ങന്മാരെ കൂട്ടി തിക്കിച്ചു കൊടുക്കുമ്പോൾ കണ്ടും വീശി നോക്കി ഓളം നോക്കിയാൽ നിസ്കാരം പോയി ഇടുന്നു ജാണിസ്കാരത്തിന് ഭംഗം പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഈ ഹയറായ കാര്യത്തിൽ നിന്ന് ഭംഗം പറ്റുന്നത്. അപ്പൊ മൊബൈൽ ഫോണും ചെയ്താനും നിക്കിച്ചു കൊണ്ടെടുക്കുമ്പോ എന്താ ഗിരിഗിരിയാക്കി നമസ്കാരം ബാത്തിലേക്കില്ലേ എന്നെ സഹിക്കാൻ കഴിഞ്ഞെടുക്കുമ്പോ എടുത്തിട്ട് പറഞ്ഞാ നിക്കിരിക്കുന്നത് തീർന്നിട്ട് വിളിക്കാൻ ഞാൻ അതെന്താ നമസ്കാരം ബാത്തിലാവൂലേ അങ്ങനെ രണ്ട് കിലോത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. മൂന്നായിരത്തി കുറഞ്ഞാലും പത്രത്തിലും കള്ളാസിലെല്ലാം കൊടുക്കാം ചവിട്ടി വരക്കാം നെജസിലും ഉപയോഗിക്കാം എന്ന് തോന്നല്ലോ. സാറേ പത്രത്തിൽ ഫുള്ളായി ആയത്ത് കൊടുത്തപ്പോൾ അങ്ങനെ പ്രതികരിച്ചു. മൂന്നായത്തിൽ കുറഞ്ഞെല്ലാം പത്രത്തിലും കൊടുക്കുക കള്ളച്ചിലും കൊടുക്കുക ചവിട്ടിയാർക്കുന്നതിന് കുഴപ്പമില്ല. വഖഹാക്കന്മാരും ഹദീസീങ്ങളും അതുപോലെ തന്നെ സൂഫിയാക്കളും പറയുന്ന വലവും അല കലിമത്തിൻ ഒരു കലിമത്തിൻ്റെ ബാല ഒരു ഹറഫായാലും ചവിട്ടാൻ പറ്റൂല ഒന്നുമില്ലാണ്ട് വിട്ടുവിടാം. അപ്പോൾ വഖഹാനെല്ലാം മറികടന്ന കൊത്ത വീടും കൂടെ ഒന്നും ഒരു മണിക്കൂറിനുള്ളിൽ അതും ചെയ്താനോ തെറ്റിനെ ന്യായീകരിക്കുന്ന അവനറ്റ് ചെയ്താനാണല്ലോ. എന്താ പറഞ്ഞ അത് നായിരെ കോലത്തിൽ അവതരിക്കും. പണ്ട് കക്കിളിപ്പുറത്ത് ബാത്റൂം ഉണ്ടാക്കാത്ത കാലത്ത് മുറ്റത്ത് വയലിലെല്ലാം ആരെങ്കിലും പോയിട്ട് മുത്തടിക്കും. അപ്പൊ മൂപ്പർ പറയും ആ കുലക്കാരും അതുപോലെ പിന്നെ കറുത്ത നായി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ആട്ടാനോ പിടിക്കാനോ ഒന്നും നിൽക്കണ്ട, ചിലപ്പോൾ അതിനെ അതിൻ്റെ വെയ്ക്ക് വിട്ടേന്ന്. കാരണം അതിൻ്റെ അപ്പുറം തന്നെ ഒരു അമ്പലമുണ്ട്. അത് എത്ര കൊട്ടി അടിച്ചിട്ടും പ്രതിഷ്ഠ വെച്ചിട്ടും മൂപ്പറുള്ള കാലത്തോളം ചെയ്താനടെ വരില്ല. ഇപ്പാടെ ശൂന്യമായി കിട്ടുന്ന 5 സെന്റ് ഭൂമി അതിൻ്റെ ഒരു ഹായത്തുണ്ട്, എല്ലാടെ പൊളിഞ്ഞു കിടക്കുകയാണ്. എന്നാൽ മാറ്റി താമസിപ്പിച്ചേക്കാന്ന് വെച്ചാലോ അതിനാണ് സമ്മതിക്കുന്നുമില്ല. ആ ചെയ്താൻ ഇപ്പം അങ്ങനെ കിടക്കുന്നു. അല്ലെങ്കിൽ ഈ പറയായി ഈ സംഘപരിവാർ വിടുവോ അതടം അങ്ങനത്തൊന്നും ആകുന്നില്ല. അത് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇപ്പോൾ ദലാലു ഹൈറാത്ത് എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ഇല്ലേ, അതിന് നേരെ ബേക്കി പോയി നോക്കിയാൽ കാണാം. ആ മാറിയിട്ട് വരും ശൈത്താൻ ഏത് കോലത്തിലും ആക്കാലോ. ഏത് ഹിമാർ നിസ്കാരത്തിന് കൂട്ടം പറ്റുന്നുണ്ടായിരിക്കും. അല്ല ഇവർ ചിലതിനെ ശൈത്താൻ മാറി ഇതിനെ ചിലതിനെ കീഴടക്കിയിട്ട് ഇവിടെ ഇതിനുണ്ടാക്കുകയും ചെയ്യുമല്ലോ. ഇനി നോക്ക്. വറവിബിനു ജറീർ അൻ ഉമറബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റഖിബ ബിർദൗനൻ ഒരു നല്ല കുതിരപ്പുറത്താര് കയറി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കയറി. അപ്പോൾ ജഅല യതബഖ്തറു ബിഹി അതെന്താക്കുന്നില്ല ചാടിക്കടിച്ചിട്ട് വലിയൊരു കിബിർ ആട്ടിയിലാടി ഓടുന്നു. അപ്പോൾ ജഅല യദ്രിബുഹു അപ്പോൾ അതിൻ്റെ കുരുത്തക്കെട്ട് നിയന്ത്രിക്കാൻ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അടിക്കാൻ തുടങ്ങി. ഫലാ യസ്ദാദു ഇല്ലാത്ത ബഖ്തന അടി കിട്ടും തോറും ഇതെന്താക്കുന്ന കുറച്ച് ഓവറായത് നേരെയാകുന്നതിന് പകരം ഓവർ. ഫോൺ അസലാനു മുപ്പറന്താക്കി എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചു അതിനിറങ്ങി. വക്കാലമ അമൽ തുമുനി ഇല്ലാല ശൈത്താൻ നിങ്ങളുടെ ശൈത്താൻ്റെ മുള്ള എന്നെ നിങ്ങൾ കേട്ടാൻ കണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അടി കിട്ടിയാലും കുരുത്തക്കെട് മാറാത്ത ഈ കെഴുത്ത് ഇതിന് പേര് വരുന്നുണ്ടെന്ന് ശൈത്താൻ എന്താ പേര് പറഞ്ഞത്. മാ നസൽത്തു അന്നു അന്നത്ത അങ്കർത്തു നഫ്സി എനിക്കത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ എന്താക്കിയത് അതിനിറങ്ങിയത് അതിന് വേണ്ട. ഇനി ശൈത്താനിക്ക് ഒരു സിഫത്ത് പറഞ്ഞിട്ട് റജീം എന്നുള്ളത് അല്ലേ റജമ എറിഞ്ഞുമോ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ് സാധാരണ വാക്കിന്റെ അർത്ഥം. എറിഞ്ഞു
അതിൻ്റെ ഫഈലാണേത് റജീം. ഫഈല് വസന പറഞ്ഞാൽ എന്താക്കും, ഇസ്മ ഫായിലായിട്ടും അർത്ഥം വെക്കുക, ഇസ്മ മഫൂലായിട്ട് അർത്ഥം വെക്കുക. മലയാള ശാസ്ത്രത്തിൽ പറഞ്ഞാൽ കർത്തരി പ്രയോഗമുണ്ട്, കർമ്മണി പ്രയോഗമുണ്ട് എന്ന് പറയും. കർത്തരി എന്നാണ് ഇസ്മ ഫായിലാക്കൽ. അപ്പോൾ അർത്ഥം എന്തായി? എറിയുന്നവൻ എന്നായി, എറിയുന്നവൻ. മറ്റൊന്നോ? എറിയപ്പെടുന്നവൻ. രണ്ടു അർത്ഥം കിട്ടുമോ? എന്താ അറിയുന്നത്? എവിടെയാ മനുഷ്യനെ കിട്ടിയതിന്? അവർക്ക് എന്തെങ്കിലും ഒരു ഉസ്വാസത്ത് ഉണ്ടാക്കിയിട്ട് കൽമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാണ്ട് ഇവനിക്ക് തൃപ്തിയാവില്ല. ഉസ്വാസിന്റെ കൊട്ട ഉണ്ടാകും, ഓരോരുത്തർക്കും അനുസരിച്ചതായിരിക്കും. മൊയിലാർക്ക് പറ്റുന്ന മൊയിലാർക്ക് ഉണ്ടാകും, മുക്കിരിക്ക് പറ്റുന്ന മുക്കിരിക്ക് ഉണ്ടാകും, മറ്റൊരിക്ക് പറ്റുന്ന മറ്റൊന്നുണ്ടാകും, കച്ചവടക്കാരന് പറ്റുന്ന കച്ചവടക്കാരനുണ്ടാകും. എല്ലാ സ്റ്റോക്കും ഉണ്ട്. ആരും വന്ന് കായ്പാകില്ല, അത്ര സൂപ്പർ മാർക്കറ്റാണ്. ഈ ഉസ്വാസം ഉണ്ടാക്കും എന്റെ കൽമ്പിലേക്ക് ഒരൊറ്റ എറർ, അതിനെ കൊണ്ടാക്കി പറ്റിനി. അപ്പം റാജിം എന്നർത്ഥം കിട്ടിയില്ലേ, എറിയുന്നവൻ. മറ്റൊന്ന് എറിയപ്പെടുന്നവൻ എന്നർത്ഥമുണ്ട്. അതിനാണ് കൂടുതൽ പ്രാമുഖ്യം. എന്തുകൊണ്ടെന്നറിയോ? മതുറോദ് അനിൽ ഖൈരി കുല്ലി, എല്ലാ ഖൈറിനെ തൊട്ടും ആട്ടപ്പെട്ടവൻ. അതുകൊണ്ട് കാല ഫഹ്റുജ് മിന്നാ ഫഇന്നക റജീം എന്ന് അല്ലാഹു തആല പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, നീ റജീമാണ്, ആട്ടിയോടിക്കപ്പെട്ടവൻ. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين بان ലോകത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാഹു തആല. കുറേ നക്ഷത്രങ്ങളും മറ്റും അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് രണ്ട് മൂന്ന് ലക്ഷ്യമാണ്. ഒന്ന്, ഇത്രയും മാത്രം അലങ്കാരം ഇവിടെ ചുമത്തിയ റബ്ബിനെ അറിയലാണ് അതിന്റെ പ്രധാനപ്പെട്ട രംഗം. നമ്മളിപ്പോൾ വീടിന്റെ മുമ്പിൽ ഡെക്കറേഷൻ ബൾബ് ചോന്നിയും പറ്റിയും ആഘോഷങ്ങൾക്കും മറ്റെല്ലാം തൂക്കുന്നുണ്ട്. അങ്ങനെ തൂക്കാൻ ഒരാ ആടുണ്ടല്ലോ. ആരെ കയ്യെത്താത്തിയും ആര് അണി വച്ചാലും കഴിയാത്ത സ്ഥലത്ത് അവിടെ അവിടെ തൂക്കാനിട്ടും വേണമല്ലോ. അപ്പോൾ അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒന്നാണ് അതിൻ്റെ പിന്നിൽ ഒരു ഇത്. മറ്റൊന്ന് ആകാശത്തിന് അലങ്കാരമായി. രണ്ട്, മൂന്നാമത്തത് വഴി കാണിക്കുന്നവർക്ക്, എന്താക്കും, വഴി തിരിയാത്തവർക്ക് ദിശ നോക്കാൻ വേണ്ടി റൂട്ടുണ്ട്. നാലാമത്തെ ഏതാണ്? ആകാശത്തേക്ക് കട്ടുകയറുന്ന ശൈത്താന്മാരുണ്ടാവും. അപ്പൊ ഈ നക്ഷത്രങ്ങളിൽ നിന്ന് ഒരു തീജ്വാല എന്താകും, നക്ഷത്രം തന്നെ ബുകരല്ല, അതിൽ നിന്ന് തീജ്വാല വന്നിട്ട് ഇവൻ ആട്ടി ഓടിക്കും. അതിനാ ഷിഹാബ് എന്ന് പറയുന്നത്, ഷിഹാബ്. അതാണ് വജഅൽനാഹ റുജൂമൽ ലിശയാത്തീൻ, ശൈത്താന്മാരെ എറിയാനുള്ളതും ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ മൂന്ന് ലക്ഷ്യം. ഗൈബ് കണ്ടെത്താനുള്ള മാർഗമാക്കി വെച്ചിട്ടില്ല എന്നാണ്. നസ്കത്തരം നോക്കിയിട്ട് ഗൈബ് കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സമീനൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ഞമ്മ അങ്ങോട്ട് പറഞ്ഞത് ചോർത്തി എടുത്തിട്ട് മറ്റൊരു ശൈലിയിൽ ഇങ്ങോട്ട് പറയുന്നതെന്ന്. അപ്പൊ പറഞ്ഞതിന്റെ ആവർത്തനം തന്നെ ആയിരിക്കും. റജുമല്ലി ശയാത്തി, അവിടെ കണ്ട റജുമ് എറിയ റിയത്. അപ്പൊ എറിയാനുള്ള ഉപാധിയാക്കിയല്ലേ റുജുവും. അപ്പൊ ഏറെ കൊള്ളുന്നതായിരിക്കും ഇവനിക്ക് കട്ട് കേൾക്കുന്നതായിട്ട്. ആകാശത്തിലേക്ക് കട്ട് കയറിയിട്ട് എന്താക്കും, രഹസ്യങ്ങൾ ചോർത്തിയിട്ട് ജ്യോത്സ്യന്മാർക്ക് കൊണ്ട് കൊടുക്കും. ഇവനെ ആരാധിക്കുന്ന ആരാധകന്മാർക്ക് കൊണ്ട് കൊടുക്കും. അവനക്ക് കള്ളും വേണ്ട ആരാധ്യ വസ്തുക്കളൊക്കെ വെച്ചിട്ട് എന്താക്കും, സേവിക്കുന്ന ആളുണ്ട്. അവരെ ചെവിയിൽ എന്താക്കും കൊണ്ട് കൊടുക്കും. അപ്പൊ കട്ട് കേൾക്കുന്ന അവസരത്തിൽ അങ്ങ് നേറ് കിട്ടി. അപ്പൊ റജീം എന്നല്ല, ഏറ് കൊണ്ടുപോകുന്ന അർത്ഥം കിട്ടിയില്ലേ. കുർത്തുകെട്ട് കാട്ടുന്ന ശൈത്താന്മാരെ തൊട്ട് കാവലാക്കിയിട്ടുണ്ട്. കട്ട് കേൾക്കാൻ കയറുന്നു എനിക്ക് എന്താക്കും, നല്ല ഷിഹാബും സാഹിബ് തുളച്ച് കയറുന്ന തീ, തീന്റെ കനൽ ഉണ്ട്.
അപ്പൊ അതെന്താക്കും, ചില ചൈത്തന്മാർക്ക് ഏറ് കിട്ടിയിട്ട് ചിലപ്പോ അപ്പം തന്നെ ചാമ്പലായി വെണ്ണീരാകും, മറ്റു ചിലർക്ക് എന്താകും മർമ്മത്തിൽ തട്ടി ചത്തിട്ടുണ്ടാകൂല, അത് ഭ്രാന്താകും. പിന്നെ ഭ്രാന്തായിട്ടാണ് പിന്നെ ഊല് എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചൈത്ത എന്ന് പറഞ്ഞിട്ട് നാട്ടിലെല്ലാം ചുറ്റി നടക്കുന്ന ചില ചൈത്തന്മാരുണ്ടാകും, ഭ്രാന്തായ ചൈത്തന്മാർ. ആ ഈ തീ ജ്വാല കിട്ടിയിട്ടാണ് മനുഷ്യന്മാർ. അത് പിന്നെ ഭ്രാന്തമായി കഴിഞ്ഞാൽ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി വന്നാലും ഷെറുണ്ടാകും, അതുപോലെ തന്നെ മൃഗത്തിന് ഭ്രാന്തളയാലും മനുഷ്യന്മാരെ കുത്തും, നായ്ക്ക് ഭ്രാന്തളയാലും കുത്തും. ആ അത് അതുപോലെ തന്നെ കൂട്ടത്തിൽ അതാ വലക്കത് ആകാശത്തിൽ നക്ഷത്ര കൂട്ടങ്ങളെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. നോക്കുന്ന ആളുകൾക്ക് വളരെ ഭംഗിയുള്ളതാക്കി വെച്ചിട്ടുണ്ട് അലങ്കാരം. ശൈത്താമാരത്തോട്ട് ഞാൻ അതിനെ കാത്തിട്ടുമുണ്ട് എന്ന് പറഞ്ഞു തറങ്ങിയൂല. ഇല്ല മനുസ്തറക്കസ്ഥം ആ കട്ട് കേൾക്കാൻ വേണ്ടി പോയാൽ തുളച്ച് കയറുന്ന ആ തീന്റെ ഇതുണ്ടല്ലോ ഷിഹാബ്, ആ അത് അവരെ പിന്തുടരും. അപ്പൊ റജീം എന്ന അർത്ഥത്തിനെ ഇല്ലേ, ഇതാ കൈതി ദാലിക്കുമ്പോഴുള്ള ആയാത്ത്, ഇങ്ങനെ ആയാത്തുകൾ ധാരാളമുണ്ട്. അപ്പൊ ഷൈത്താൻ എന്നുള്ളതിന്റെ അർത്ഥവും കിട്ടി, റജീം എന്നതിന്റെ അർത്ഥവും കിട്ടിക്കഴിഞ്ഞു അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ് പറയാനുള്ളത്. നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖോടെ കൊണ്ട് രണ്ട് നല്ല വിരുന്നുകാരെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിന്. ബഹുമാനപ്പെട്ട അസ്സയ്യിദ് ജൈനുൽ ആബിദീൻ ചാവക്കാട്ടടുത്താണ് 30 നാട്. നമ്മുടെ കണ്ണൂരുമായി വലിയ ബന്ധമുണ്ട്. നമ്മളെ പരിപാടിക്കെല്ലാം പങ്കെടുക്കുന്ന ഒരുവാണ്. ചിലർക്കെല്ലാം മുപ്പുറം പരിചയം ഉണ്ടാകും, ചില ആൾക്ക് പരിചയം ഇല്ലാതും വരും. അതുകൊണ്ട് നമ്മളെ ജനിച്ചിട്ട് വന്നതാണ്.